ഹായ് ഓൾ, റോസ് ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബ്ലൂ ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും നോക്കാം. ബ്ലൂ ടീ അഥവാ നീലച്ചായ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് തയ്യാറാക്കാൻ ഉപയോഗിക്കുന്നത് ശംഖുപുഷ്പമാണ്. എല്ലാവരുടെയും വീട്ടിൽ ഈ ചെടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. രണ്ട് തരത്തിലുള്ള പൂക്കളാണ് ഇതിനുള്ളത്, നീലയും വെള്ളയും. രണ്ട് പൂ ഉപയോഗിച്ചും നമ്മൾ നീലച്ചായ ഉണ്ടാക്കാറുണ്ട്. പക്ഷെ ചായക്ക് നീലനിറം ലഭിക്കണമെങ്കിൽ നീല നിറത്തിലുള്ള പൂ തന്നെ ഉപയോഗിക്കണം. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് അളവ് കൂടുതലാണ്. ഇതാണ് ഇതിൻ്റെ ഗുണത്തിന് പ്രധാനമായ കാരണമായിട്ടുള്ളത്. അതുകൂടാതെ ആൻറ്റി ഡിപ്രസൻ്റ് പ്രോപ്പർട്ടി കൂടി ഇതിനുണ്ട്. ഇത് ഹോർമോൺ പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിലും സഹായിക്കും. അതുകൂടാതെ അസറ്റിൻ കൊളീൻ എന്ന് പറയുന്നത് ബ്രെയിൻ നന്നായി പ്രവർത്തിപ്പിക്കുന്നതിന് സഹായിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ മുടി, കണ്ണ്, വയർ, തടി, ഓർമ്മക്കുറവ് തുടങ്ങിയ അനേകം പ്രശ്നങ്ങൾക്ക് ഇത് അത്യുത്തമമാണ്. നമുക്ക് അധികം പൂ കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് ഉണക്കിയും സൂക്ഷിക്കാം. അത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. നന്നായിട്ട് ഉണക്കിയിട്ട് ഒരു ടിന്നിൽ ഇട്ട് വെച്ചാൽ മതി, നമ്മുടെ ആവശ്യത്തിനടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു വഴി കൂടിയുണ്ട്. ഇതിൻ്റെ ഡ്രൈ ഫ്ലവർ നമുക്ക് ലഭിക്കുന്നതാണ്, കടകളിലൊക്കെ ലഭിക്കും. അതുപോലെ തന്നെ ബ്ലൂ പീ പൗഡർ, ബ്ലൂ പീ സീഡ്സ് എന്നീ രൂപത്തിലും നമുക്കിത് ലഭിക്കും. ഇനി നമുക്ക് ബ്ലൂ ടീ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായി ഞാൻ കുറച്ച് ശംഖുപുഷ്പം പറിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം. കഴുകി മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ചായയ്ക്ക് ആവശ്യമായ വെള്ളം ചൂടാക്കാൻ വയ്ക്കാം. തിളച്ച് വരുന്ന നേരത്ത് നമുക്ക് പൂ ഓരോന്നായി ഇട്ട് കൊടുക്കാം. അത് നമ്മുടെ അളവൊന്നുമില്ല, നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പൂ ഇട്ട് കൊടുക്കുക. നമുക്ക് നിറം കൂടുതൽ വേണോ നിറം കുറവ് മതിയോ എന്നുള്ളതൊക്കെ നമ്മുടെ ചോയ്സാണ്. അപ്പോൾ ആവശ്യത്തിന് പൂ ഇട്ട് കൊടുക്കുക. ഇത് നന്നായി തിളച്ച് വരുമ്പോഴേക്കും പൂവിൻ്റെ ഇതളകളിലെ ആ നീല നിറം പതുക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിത്തുടങ്ങും. നമുക്ക് ചെമ്പരത്തി ചായയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ അറിയാൻ പറ്റും. അതിലെ ഇതളുകളിലെ നിറമാണ് റെഡ് കളറ് ചായയിലേക്ക് ഇറങ്ങുന്നത് പോലെ തന്നെയാണ്. സെയിം പ്രോസസ്സ് തന്നെയാണ് ഇതിലും. നീല നിറം ചായയിലേക്ക് വന്നു തുടങ്ങും ചൂടാണതിനനുസരിച്ച്. ഇത് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളപ്പിച്ച് എടുക്കാം. നമുക്ക് ആ ഇതളുകളിലെ നിറം നന്നായിട്ട് നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങണം. നിങ്ങൾക്ക് ഡ്രൈ ഫ്ലവർ വാങ്ങാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടെങ്കിൽ കൊടുത്തേക്കാം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇതിപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായി തിളപ്പിച്ച് നമുക്ക് നിറം പൂർണ്ണമായി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒത്തിരി ഡാർക്ക് നീല നിറത്തിലേക്ക് ചായ തിളപ്പിക്കുന്നില്ല. ഞാനൊരു മീഡിയം നീല നിറമാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് ഈ ഒരു കളറിൽ ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വയ്ക്കാം. കണ്ടില്ലേ, ഇങ്ങനെ ഇരിക്കും പൂവ്. അതിൻ്റെ നിറക്കെ ഇറങ്ങി ഇങ്ങനെ ഇരിക്കും. നമ്മൾ അത് സ്പൂൺ കൊണ്ട് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നീലച്ചായ തയ്യാർ. നമുക്കിത് ഇങ്ങനെ തന്നെ വേണമെങ്കിലും കുടിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങനീരും തേനും ചേർത്ത് അങ്ങനെയും കഴിക്കാം. നാരങ്ങനീര് ചേർക്കുമ്പോഴേക്കും നമ്മുടെ നീലച്ചായയുടെ നിറം മാറി വയലറ്റ് കളറിലേക്ക് മാറും. ഒരു വയലറ്റ് പർപ്പിൾ കളറിലേക്ക് മാറും. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.